കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും എല്ലായിടത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. നാം റോമാലേഖനമാണല്ലോ തുടർച്ചയായി ചിന്തിച്ചു വരുന്നത്. അതിൽ 8-ാമത്തെ അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതിൻ്റെ 28-ാമത്തെ വാക്യം വരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. 26-27 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ കണ്ടു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പക്ഷപാതവും യേശുക്രിസ്തു ചെയ്യുന്ന പക്ഷപാതവും നമ്മളത് താരതമ്യം ചെയ്യുകയുണ്ടായി. ദൈവം ഒരുവനാണ്, ഒരു ദൈവം, ഏക സത്യ ദൈവമാണ്. ഈ ഏക സത്യ ദൈവം 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു. 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ഈ ഏക സത്യ ദൈവത്തിൽ നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും എന്നുള്ളത് ദൈവവചനം നൽകുന്ന വെളിപ്പാടാണ്. നിലനിൽപ്പിൽ ഒരുമിച്ച്, എന്നാൽ ശുശ്രൂഷയിൽ സ്വതന്ത്രരാണ്. അതുകൊണ്ട് ഒരു ശുശ്രൂഷയുടെ തന്നെ 3 മേഖലകൾ, 3 ഘടകങ്ങൾ, 3 ആളത്വങ്ങൾ നിർവഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങൾ 3 മേഖലകളിൽ പരിവർത്തിക്കുന്നു എന്നതുപോലെ, ഇത് അതിൻ്റെ ഉദാഹരണത്തിൽ അതിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുവാനായിട്ട്, വ്യക്തമാകുവാൻ അത് സഹായകരമാകും. അതുപോലെ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പക്ഷപാതവും പരിശുദ്ധാത്മ നമ്മൾ ചെയ്യുന്ന പക്ഷപാതവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്തതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ യാചിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് കർത്താവ് തന്നെ സെബരിപുത്രന്മാരുടെ അമ്മയോട് പറയുകയുണ്ടായത് നമ്മൾ കണ്ടു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് തന്നെ നന്മയായിരിക്കുമോ എന്ന് തിരിച്ചറിയാതെയാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്ന നിത്യനായ ദൈവം, സ്തോത്രം, അവൻ്റെ ഹിതപ്രകാരം ഏറ്റവും നന്മയായ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായി നമ്മളെ സമർപ്പിക്കുന്നതാണ് ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായ മാതൃക. സ്തോത്രം. അങ്ങനെ ദൈവഹിതത്തിനായി പൂർണ്ണമായും സമർപ്പിച്ച ഒരു വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് എന്നുള്ള ആ വളരെ പ്രധാനമായ പ്രഖ്യാപനമാണ് 28-ാമത്തെ വാക്യം. നമുക്ക് ആ വാക്യത്തിൽ അല്പസമയം നമ്മുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ധാരാളം കമൻറ്റുകൾ, ധാരാളം വിവരണങ്ങൾ, വിശദീകരണങ്ങൾ ദൈവഭക്തന്മാർ എഴുതിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിരിക്കുന്നത്, സിയോൻ യാത്രയിൽ കഷ്ടതയുടെ കൂരിരുൾ മൂടുമ്പോൾ പ്രത്യാശയുടെ പ്രകാശമാണ് ഈ വചനഭാഗമെന്നാണ്. സ്തോത്രം. മറ്റൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ആടിയുളിയുന്ന കപ്പലിന് ഉറപ്പുള്ള നങ്കൂരമാണിത്. നങ്കൂരമാണിത്. സ്തോത്രം. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നമ്മെ കരുതുന്നു എന്നുമുള്ള ആ വലിയ വെളിപ്പാട്
നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും ആശ്വാസവുമായിരിക്കട്ടെ. സ്തോത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം ചില വാക്കുകൾ അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ദൈവം സ്നേഹമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. പാപത്തെ വെറുക്കുമ്പോഴും പാപിയെ ദൈവം സ്നേഹിക്കുന്നു. മാത്രമല്ല ദൈവികമായ ആ സ്നേഹം 1 കൊരിന്ത്യർ 13 നിർവചിക്കപ്പെട്ടിട്ടുള്ള ആ സ്നേഹം, അഗാപ്പേ, ദൈവസ്നേഹം, സ്വർഗീയ സ്നേഹം, ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിൻ്റെ ആ ഭാവം, അത് മനുഷ്യനോട് മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. സ്തോത്രം. കയ്യനെ ദൈവം സ്നേഹിച്ചു. ആദമിനെ ദൈവം സ്നേഹിച്ചു. സ്തോത്രം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുള്ളവരുടെ ജീവിതത്തിലാണ് ദൈവപ്രവൃത്തി, സ്തോത്രം, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ഈ വാക്യത്തിൽ പ്രധാനമായി 5 കാര്യങ്ങളെങ്കിലും പൗലോസ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. 1 പൗലോസ് ഈ വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഗോഡ് വർക്ക്സ് ഇൻ അവർ ലൈഫ്. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അസ്. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മാറി നിൽക്കുന്ന, നമ്മുടെ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ അങ്ങ് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. ഗാഡ് ഇൻവോൾവ്സ് ഇൻ അവർ ലൈഫ്സ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, പരിവർത്തിക്കുന്നു. സ്തോത്രം. അത് ദൈവം സകലവും കൂടി വ്യാപരിപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇത് ദൈവ വചനത്തിൻ്റെ ശ്രേഷ്ഠമായ വെളിപ്പാടാണ്. ദൈവം എല്ലാവരെയും അറിയുന്നു. എല്ലാവരെയും ദൈവം അറിയുന്നു. സ്തോത്രം. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സകല വിശദാംശങ്ങളും നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്, കാശിന് 2 കുരിയിലെയും 5 കാശിന് 2 കാശിന് 5 കുരിയിലെയും വിൽക്കുന്നു. അതുപോലെ 1 എണ്ണത്തിനെ വിലയില്ലാതെ എറിഞ്ഞു കൊടുക്കുന്നു. 1 കാശിന് 2 കുരിയിലും മതി, 2 കാശിന് അപ്പം 4 മതി, പക്ഷേ 5 എണ്ണത്തിന് ഞാൻ കൊടുക്കും. ത്രോണവേയിനെ ബാൾഗെയിൻ, അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആ കുരിയിൽ പോലും എൻ്റെ കർത്താവ് അറിയാതെ തറയിലോട്ട് നിലത്തോടൊന്ന് വീഴുകയില്ല എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അത്രമാത്രം സകലത്തെയും അറിയുന്ന ദൈവം, അവിടുത്തെ തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവിടുത്തെ അറിവിലും അവിടുത്തെ അനുവാദത്തിലും മാത്രമാണ്. മാത്രമല്ല, ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അസ്. ദൈവം നമ്മളിൽ തൽപരനാണ്. സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. അത് എത്ര ആശ്വാസകരമാണ്. സംബഡി ഹു കെയർസ് ഫോർ മീ. സ്തോത്രം. അങ്ങനെയുള്ള ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ല, 8 സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ, ദൈവമേ നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വിചാരിച്ചാൽ നീ മനുഷ്യനെ പരിഗണിക്കുവാൻ അവരെന്തുള്ളൂ, മനുഷ്യപുത്രനെ ഗണ്യമാക്കുവാൻ അവർ എത്രമാത്രം. സ്തോത്രം. പ്രിയപ്പെട്ട നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിന്തയിൽ ഒതുങ്ങാത്ത അത്ര വിപുലവും വിശാലവുമായ അഖിലാണ്ട കടാകം, പ്രകാശ വർഷങ്ങൾ എന്ന കണക്കിലാണ് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ കണക്കുകളൊക്കെ ശാസ്ത്രജ്ഞന്മാരെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകാശ വർഷമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 186,000 മൈൽ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം കൊണ്ട് എത്ര സഞ്ചരിക്കുമോ അത്രയും. സ്തോത്രം. ദീർഘമായ ദൂരത്തെയാണ് ഒരു പ്രകാശ വർഷമെന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ വർഷങ്ങളിൽ അളക്കുന്ന ഈ വിപുലമായ വിശാലമായ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയൊക്കെയും പേർ ചൊല്ലി വിളിക്കുന്നവനാണ് ദൈവമെന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ആ സർവശക്തനും സ്തോത്രം സർവജ്ഞാനിയുമായ ആ ദൈവം, സ്തോത്രം, അതിലെ ഈ പ്രപഞ്ചത്തിലെ ഒരു ഗാലക്സിയാണ് മിൽക്കി വേ താരാപഥം. ആ മിൽക്കി വേയിലെ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ നക്ഷത്രമായ സൂര്യൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളിൽ ഒരു ഗോളം മാത്രമാണ് ഭൂമി. ആ ഭൂമിയിലെ വൻകരകളിൽ ഒരു കൊച്ചു വൻകരയായ, സ്തോത്രം, ഏഷ്യയിലെ ഒരു ചെറിയ ഭാഗമാണ് ഇന്ത്യ.
ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളം, ആ കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ സ്തോത്രം ഒതുങ്ങിക്കഴിയുന്ന എന്നെയും നിങ്ങളെയും അഖിലാണ്ട കടാഹത്തിൻ്റെ സൃഷ്ടാവും നിയന്ത്രിതാവുമായവൻ സ്തോത്രം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, അറിയുന്നു എന്ന് മാത്രമല്ല, ഹി ഇൻവോൾവ്സ് ഇൻ അവർ അഫേഴ്സ്. സ്തോത്രം. അങ്ങ് മാറി നിൽക്കുന്നവനല്ല, ഗോഡ് ഇൻവോൾവ്സ്. സ്തോത്രം. രണ്ടാമത് ഒരു കാര്യം പൗലോസ് നമ്മളിവിടെ ഓർപ്പിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം എന്ത് പ്രവർത്തിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കാണ്. ദൈവത്തിൽ നിന്ന് നന്മയല്ലാതെ ഒന്നും വരുന്നില്ല. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വെളിച്ചങ്ങളുടെ പിതാവെന്നാണ്. എല്ലാ നല്ല വരങ്ങളും എല്ലാ നല്ല ദാനങ്ങളും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് വരുന്നത്. ആ പിതാവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് മുഴുവൻ നന്മയ്ക്കാണ്. ഇത് വളരെ വളരെയേറെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഈ COVID-19 ഈ കാലത്ത് ഈ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നെന്നോ, ദൈവം ഇതെല്ലാം അറിഞ്ഞിട്ടാണോ? ഊവ്, ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നു, നമ്മളത് മറക്കരുത്. ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്കായി മാത്രമാണ്. മനുഷ്യൻ മീൻസ് വിശാലമായി ചിന്തിക്കുവാൻ കൂട്ടാക്കാതെ അവൻ്റെ പെട്ടെന്നുള്ള അവൻ്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ഇവിടെ ഈ പ്രകൃതിയുടെ നിലനിൽപ്പോ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ശുദ്ധവായു ലഭിക്കണമെന്നുള്ളതോ പോലും ചിന്തിക്കാതെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇവിടെ സമ്പാദിച്ചു വെക്കുകയായിരുന്നു. എന്നതാണ് ആ സമ്പാദിച്ചു വെക്കുന്നത്? പ്രിയപ്പെട്ടൊരു മനുഷ്യനിവിടെ നെട്ടോട്ടമോടുകയായിരുന്നു, പടയ്ക്ക് തിരിഞ്ഞ പടക്കുതിര പോലെ മനുഷ്യൻ പലായനം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ സ്തോത്രം, ആര് എന്നാ പറഞ്ഞാലും എത്ര ഹരിത മീൻസ് വാദികൾ ഇവിടെ ഉണ്ടായാലും എത്ര കാര്യങ്ങൾ ചെയ്താലും ഇതൊന്നും മനുഷ്യൻ ശ്രദ്ധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം നന്മയ്ക്കായി മാത്രമേ, വിശാലമായ നന്മയ്ക്കായി മാത്രമേ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ന്യായമായിട്ട് ചോദിച്ചേക്കും, ഇത്ര നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുന്ന ദൈവം ഇത്രയേറെ ആളുകളുടെ ജീവൻ അപഹരിക്കുവാൻ കാരണമാക്കിയെന്നോ, അത് നന്മയ്ക്കാണോ? അടുത്ത പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ബുദ്ധിമുട്ട് തോന്നരുത്, ഊവ്, അത് നന്മയ്ക്കാണ്. സ്തോത്രം. അപ്പോൾ ഈ മരിച്ചവരുടെയും ബന്ധുക്കളുടെയും ഒക്കെ തീർച്ചയായിട്ടും അതൊക്കെ നന്മയ്ക്കല്ലാതെ സ്തോത്രം ദൈവം ഒരിക്കലും ചെയ്യുകയില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് അത് ഒഫൻസായി എന്ന് വന്നേക്കാം. സ്തോത്രം. വീടിൻ്റെ തുണയായവൻ, ദ ബ്രെഡ് വിന്നർ ദ ഫാമിലി, ഉപജീവനത്തിന് വക തേടേണ്ട വ്യക്തി പെട്ടെന്ന് രോഗിയായി ലോകത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ മാത്രമല്ല, വളരെ അടുത്ത ബന്ധു മരിച്ചപ്പോൾ യാത്ര ചെയ്ത് വന്ന് ആ മുഖം അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ അവസരം കിട്ടാതെ ദൂരെ ഇരുന്ന് വേദന കടിച്ചമർത്തി കഴിയേണ്ടി വന്നത് നന്മയ്ക്കാണെന്നോ? തീർച്ചയായിട്ടും നമുക്ക് ആദ്യം അതിനെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ അതും നന്മയ്ക്കാണ്. കാരണം പ്രിയ ദൈവമക്കളെ, മനുഷ്യൻ ചിരഞ്ജീവിയല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മരിച്ചേ തീരൂ. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുവാൻ നിയമിക്കപ്പെട്ട മനുഷ്യൻ ഒരു ചെറിയ സമയം നേരത്തെ മരിക്കുന്നു. ഇനി ആ നേരത്തെ മരിക്കുവാൻ ഇടയാക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ നന്മയ്ക്ക് തന്നെയാണ്. കാരണം അവൻ്റെ ഭാവി നന്നായി അറിയുന്ന ദൈവം, അതിൽ നിന്ന് അവസാനം അറിയുന്ന ദൈവം അവൻ എങ്ങനെയൊക്കെ ആകുമെന്നും എന്തൊക്കെ ചെയ്യുമെന്നും എവിടൊക്കെ പോകാനാണ് ഇടയുള്ളതെന്നും നന്നായി അറിയുന്ന ദൈവം അവൻ്റെ നിത്യതയുടെ വെളിച്ചത്തിൽ അവൻ്റെ നന്മ ഇപ്പോൾ അവനെ രംഗത്തു നിന്നും മാറ്റുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് നന്മയ്ക്കായി മാത്രം ദൈവം അത് ചെയ്യുന്നു. കാരണം അന്ത്യന്യായവിധിയിൽ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണമാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുമ്പോൾ
അവൻ ദീർഘകാലം ജീവിച്ചിരുന്ന ദീർഘനാളുകൾ തിന്മ ചെയ്ത് ദുഷ്ടതയിൽ തുടർന്ന് സ്വാർത്ഥപരമായ വഴികളിൽ മുൻപോട്ട് പോകുന്നത് നന്നായി അറിയുന്ന ദൈവം അവനോടുള്ള കരുണയായി അവൻ്റെ ആ ദുഷ്ടതയുടെ ജീവിതം ചില വർഷങ്ങൾ കുറച്ചു എന്ന് വരുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അത് നന്മയ്ക്ക് തന്നെയാണ്. അന്ത്യന്യായവിധിയിൽ അവന് ലഭിക്കുന്ന ശിക്ഷാവിധിയിൽ അത്ര കണ്ട് കുറവുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ അന്ത്യന്യായവിധിയിൽ ശിക്ഷ ലഭിക്കുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടോ. ഏറ്റക്കുറച്ചിലുണ്ട്. ഒന്നാമത്തെ ഏറ്റക്കുറച്ചിൽ നമുക്കറിയാമല്ലോ, അവിടെ പറഞ്ഞല്ലോ, പ്രവൃത്തിക്കടുത്ത പ്രവൃത്തിക്കൊത്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. അത് ഓരോരുത്തൻ്റെയും പ്രവൃത്തിയുടെ ദുഷ്ടത നന്നായി വിലയിരുത്താൻ സർവജ്ഞാനിയായ ദൈവത്തിന് കഴിയും. മാത്രമല്ല, നരകത്തിൽ അവൻ്റെ അവസ്ഥയ്ക്ക് അതനുസരിച്ചുള്ള ക്രമീകരണം വരുത്തി നരകയാതനെ അത്ര കണ്ട് അനുഭവിക്കത്തക്കതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ദൈവം സർവജ്ഞാനിയാണ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. പ്രിയമുള്ള, നരകത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നരകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത പലപ്പോഴും ദൈവവചനവുമായി വലിയ കാര്യമായ ബന്ധമുള്ളതല്ല എന്നുള്ളതിൽ ദുഃഖമുണ്ട്. നരകത്തിൽ എല്ലാവരും കൂടി ഒരു വലിയ തീക്കുണ്ടത്തിനകത്തിട്ട് തീക്കുണ്ടത്തിൽ കിടന്ന് ഇങ്ങനെ വേദനപ്പെട്ടുകൊണ്ട് കിടക്കുന്നു എന്നൊക്കെയുള്ള, പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല നരകത്തെക്കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിത്യ മരണമെന്നാണ്. മരണം വേർപാടാണ്, നിത്യമായ മരണമെന്ന് പറഞ്ഞാൽ നിത്യമായ വേർപാട്. സ്തോത്രം. യാതൊരുത്തരുമായും ഒരു സംസർഗമില്ലാതെ, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ, ആരും തന്നെ പരിഗണിക്കുന്നു എന്ന ചിന്തയില്ലാതെ അവൻ ഒറ്റയ്ക്ക് അവൻ്റെ പ്രവൃത്തിയുടെ ദുഷ്ടതയ്ക്കനുസരിച്ചുള്ള ശിക്ഷാവിധി ക്രമീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ കഷ്ടതയുടെ അളവ് അവൻ അതിന് അവൻ്റെ പ്രവൃത്തിയുടെ തിന്മയ്ക്കനുസരിച്ച് അനുഭവിക്കുവാൻ സജ്ജീകരിക്കപ്പെട്ട ഒരാത്മശരീരത്തിൽ, ഇത് രണ്ടുമുണ്ട്. അവന് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആ പ്രത്യേക സ്ലോട്ടിൽ അവൻ്റെ ജീവിതത്തിൻ്റെ തിന്മയ്ക്കനുസരിച്ചുള്ള ശിക്ഷാവിധിയുടെ ക്രമീകരണം ചെയ്തിട്ടുമുണ്ട്. അടുത്തത്, അവന് ലഭിക്കുന്ന തേജസ്സില്ലാത്ത പിശാചിൻ്റെ ശരീരത്തോട് യോജ്യതയുള്ള അവൻ്റെ ആത്മശരീരത്തിൽ അവിടെയുള്ള ആ കഷ്ടതയുടെ അനുഭവങ്ങൾ അവൻ്റെ പ്രവൃത്തിയുടെ തിന്മയ്ക്കനുസരിച്ച് അനുഭവിക്കത്തക്ക നിലയിലാണ് അവൻ്റെ ആത്മശരീരം ദൈവം അവനെ അലോട്ട് ചെയ്യാൻ പോകുന്നത്. സർവജ്ഞാനിയായ ദൈവത്തിന് അത് നന്നായി അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യത മുഴുവൻ ആ യാതന വേദന, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് അവൻ കഴിയേണ്ടി വരുമ്പോൾ അവൻ്റെ ജീവിതം, ദുഷ്ടതയുള്ള ജീവിതം എത്ര നാൾ കുറവുണ്ടായി എന്നുള്ളത് ദൈവം അവൻ്റെ നന്മയ്ക്കു വേണ്ടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ മരിക്കുന്നവരെല്ലാം ദുഷ്ടരാണോ? അല്ല. എന്നാലൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തൻ മരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ഭക്തന് ഏറെ നല്ലത്, അത്യുത്തമമായത് എന്ന് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ സ്വീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു നഷ്ടമല്ല, അത് നന്മ മാത്രമാണ്. മാത്രമല്ല, ഓരോരുത്തരെയും നന്നായി അറിയുന്ന ദൈവം ഈ ഒരു ഭക്തനാണെങ്കിലും അവൻ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാൻ സാധ്യതയുള്ള പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, മാത്രമല്ല പ്രലോഭനങ്ങൾ, പരീക്ഷകൾ, അതിൽ അവൻ എങ്ങനെ പെരുമാറുമെന്നുള്ളത് നന്നായി നേരത്തെ അറിയുന്ന ദൈവം അവൻ അവിടെ പരാജയപ്പെടുവാൻ ഇടയാകാത്ത വിധം അവനെ നേരത്തെ തന്നെ, സ്തോത്രം, അവിടെ നിന്ന് അങ്ങ് മാറ്റുന്നു എന്നുള്ളത് ദൈവം അവനോട് ചെയ്യുന്ന നന്മ തന്നെയാണ്. ദൈവം എന്ത് ചെയ്യുന്നോ അത് തീർച്ചയായിട്ടും നന്മയ്ക്ക് തന്നെയാണെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. പ്രിയമുള്ള, ഈ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉൾബോധം അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം ആരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ദൈവം ദൈവമാണ്. അവനിൽ നന്മ മാത്രമേ ഉള്ളൂ എന്നുള്ളത്, സ്തോത്രം, നാം നന്നായി മനസ്സിലാക്കണം. അതാണ്, സ്തോത്രം, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, കഷ്ടതയ്ക്ക് മുമ്പ് നീതിമാൻ കഴിഞ്ഞു പോകുന്നു. സ്തോത്രം. അവൻ 57-ാം യെശയ്യാവിൻ്റെ പ്രവചനം 57-ാമത്തെ അധ്യായം
അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു. അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ ദൈവഭക്തന്മാരാണ് കോവിഡ് മൂലം ലോകത്തിൽ വേർപെട്ട് പോയത്. നീതി എന്താ കാര്യം? നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. നീതിമാൻ നശിക്കുന്നു, നീതിമാൻ്റെ ജീവിതം ഇവിടെ നേരത്തെ തീരുന്നു. നോക്കണേ, ആരും അത് അതിനെക്കുറിച്ച് ഗണ്യമാക്കുന്നില്ല. അവൻ പോയി, സ്തോത്രം. ഭക്തന്മാർ കഴിഞ്ഞു പോകുന്നു, ഇവിടുത്തെ ജീവിതം അവൻ അവസാനിപ്പിച്ച് ഇവിടുന്ന് തിരോധാനം ചെയ്യുന്നു, സ്തോത്രം. ഭക്തന്മാർ കഴിഞ്ഞു പോകുന്നു, നോക്കണേ. എന്നാൽ അവിടെ ഒരു കാര്യം ഓർക്കണം, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അടുത്ത വാക്യം, അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു, സ്തോത്രം. അപ്പോൾ ദുഷ്ടന്മാർക്കാണെങ്കിൽ അവൻ്റെ ദുഷ്ടതയുടെ ആ ദൈർഘ്യം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിത്യമായ ശിക്ഷാവിധിയിൽ അവൻ അത്ര കണ്ട് കുറവ് ലഭിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും അത് അവൻ്റെ ജീവിതത്തിലെ നന്മ തന്നെയാണ്. നീതിമാനെ സംബന്ധിച്ചിടത്തോളം, സ്തോത്രം, അനർത്ഥം വരാൻ സാധ്യതയുണ്ട്. അനർത്ഥത്തിലകപ്പെട്ട് അവൻ തിന്മയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ ദൈവം, സ്തോത്രം, ആ അനർത്ഥത്തിന് മുമ്പേ അവനെ ഇവിടെ നിന്ന് മാറ്റി, സ്തോത്രം, അവൻ വിശ്രാമം പ്രാപിക്കുവാൻ ഹല്ലേലൂയ ഇടയാക്കുന്നു, സ്തോത്രം. അതുകൊണ്ട് ഈ COVID-19 പശ്ചാത്തലത്തിൽ ആയിരങ്ങൾ അല്ല 10,000 ലോകമെമ്പാടും മരിക്കുന്നു, സ്തോത്രം. ആ വെറുപെട്ട് പോകുന്നവരുടെ ബന്ധുക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് നമുക്ക് സഹതാപമുണ്ടാകേണ്ടത്, നമുക്ക് ദുഃഖമുണ്ടാകേണ്ടത്. കഷ്ടമനുഭവിക്കുന്നവരെക്കുറിച്ച്, സ്തോത്രം, നമുക്ക് ദുഃഖമുണ്ടാകണം. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ദൈവമാണ് ഇത് അനുവദിച്ചതെങ്കിൽ, അല്ല വേറെ ആരാ, ദൈവം ഇത് അനുവദിച്ചതാണ്. ദൈവം അനുവദിക്കാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് എല്ലാവരുടെയും നന്മയ്ക്കു വേണ്ടി മാത്രമാണ്. കുറച്ച് നാളുകൂടെ ജീവിതം നീണ്ടു കിട്ടിയാൽ കുറേ കൂടി തിന്ന് കുടിച്ച് ഉല്ലസിച്ച് ആഹ്ലാദിച്ച് ആർമാദിച്ച് തിന്മയിലും പാപത്തിലും ജഡിക ഉല്ലാസങ്ങളിലും ഒന്നും കൂടി വിലസുവാനിടയാകുമെന്നുള്ളതല്ലാതെ, സ്തോത്രം, നിത്യതയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നറിയുന്ന ദൈവം, സ്തോത്രം, അവരുടെ നന്മയ്ക്കു വേണ്ടി അവിടെ അവരെ ഇവിടുന്ന് മാറ്റുന്നു എന്നാണ് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കഷ്ടമനുഭവിക്കുന്നവർ, ഇവിടെ ഫാക്ടറികൾ അടച്ചുപോയില്ലേ, ഫാക്ടറികൾ അടച്ചുപോയി, സ്തോത്രം. എന്നാൽ ദൈവം ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് നിഷേധിക്കുകയില്ല. എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ദൈവം കരുതിക്കൊള്ളും. എത്ര ബ്രെഡ് വിനേഴ്സ് ഓഫ് ദ ഫാമിലീസ് ലെഫ്റ്റ് ദ സീൻ, എത്രയോ പേരെ ഉപജീവനം തേടിക്കൊണ്ടിരുന്ന കുടുംബത്തിന് എത്താണിയായിരുന്നു ഇവിടുന്ന് പോയെന്ന നിങ്ങൾക്കറിയാമോ, സമ്മതിക്കുന്നു. എന്നാൽ, സ്തോത്രം, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശേഷിച്ചിരിക്കുന്ന അവരുടെ ഡിപ്പെൻഡൻസിന് അവരുടെ ആശ്രിതരായ ആളുകളെ കരുതുവാൻ അവരെക്കാൾ വലിയവനായ ഒരു ദൈവം ഇവിടെ ഉണ്ടെന്നുള്ളത് കാലം തെളിയിക്കും, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൽ നിന്നാണ്, സ്തോത്രം, ഇക്കാര്യങ്ങൾ വരുന്നതെങ്കിൽ അത് എല്ലാവർക്കും നന്മയ്ക്ക് തന്നെയെന്ന് ആദ്യം ഉറപ്പിക്കണം. മാത്രമല്ല, ഇനി അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും നന്മയ്ക്കാണ്, ഏറ്റവും നന്മയ്ക്ക് തന്നെയാണ്. എല്ലാം എല്ലാവർക്കും നന്മയ്ക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന്, അത് ദൈവത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസമാണ്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്, സ്തോത്രം, നന്മയ്ക്കാണ്. വാട്ട് യു തിങ്ക് ഓഫ് മീ എന്ന് ദൈവം നമ്മളോട് ചോദിക്കുക. നമ്മൾ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ചിന്ത മുഴുവൻ നമ്മൾ മനസ്സിൽ സ്വപ്നം കണ്ട കാര്യം അങ്ങനെ സംഭവിക്കുമെന്ന് മനോമണ്ഡലത്തിൽ ഭാവനയിൽ ഉറപ്പായിരിക്കുന്ന മാനസികാവസ്ഥയെക്കുറിച്ച്, പോസിറ്റീവ് തിങ്കിങ്, ക്രിയാത്മകമായ ചിന്തയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, അതല്ല വിശ്വാസം. ദൈവമെന്ന വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ഉത്ബോധമാണ് വിശ്വാസമെന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഉത്ബോധം, സ്തോത്രം,
ഹുഇസ് ദൈവം, ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അല്ല ചില വസ്തുതകൾ സങ്കല്പത്തിൽ എങ്ങനെയാകുമെന്ന് മനസ്സുകൊണ്ട് ഉറച്ചിരിക്കുന്നതല്ല വിശ്വാസം. ദൈവം എന്ന വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം എന്ന വ്യക്തി നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, അവൻ നന്മയുടെ ഉറവിടമാണ്, അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്, അവൻ നമ്മെ എല്ലാവരെയും അറിയുന്നു, അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഗോഡ് ഈസ് ആൻ ആക്റ്റീവ് ഗാഡ്. സ്തോത്രം. ഈ ഗ്രീക്ക് ചിന്തകളിലൊക്കെ, അവരുടെ മിത്തോളജിയിൽ, അവരുടെ ഐതിഹ്യങ്ങളിലൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ നല്ല നെക്റ്റാർ, അതാണ് ദേവതമാരുടെ പാനീയത്തിന് നെക്റ്റാർ എന്നാണ്, നല്ല രുചികരവും അല്പം ഒരു ലഹരി കൊടുക്കുന്ന നെക്റ്റാറുമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വലിയ കൗച്ചിലൊക്കെ ഇങ്ങനെ കിടന്ന് അങ്ങനെ രസിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഭൂമി ചെയ്ത് അപ്പോഴെ തണ്ടർ ബോൾട്ട് അയക്കുന്ന ഇടി വെട്ടിച്ച് അവൻ്റെ മേൽ ശിക്ഷ നടത്തുകയൊക്കെ ചെയ്ത അങ്ങനെ ഒരു സുഖലോലുപനും മനുഷ്യനോട് ദ്രോഹം ചെയ്യുന്നവനുമായ ഒരു ദൈവത്തെക്കുറിച്ച് ഗ്രീക്ക് മീൻസ് മിതോളജിയിലൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, അങ്ങനെയുള്ളവനല്ല ദൈവം. ഗാഡ് ഇൻവോൾവ്സ് ഇൻ അവർ ലൈഫ്സ്. ഗാഡ് ഈസ് എൻ ആക്റ്റീവ് ഗാഡ്. ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് ഗുഡ്നെസ്. ആൻഡ് ഓൺലി ഗുഡ്നെസ് ആൻഡ് ബ്ലെസ്സിങ്സ് വിൽ കം ഫ്രം ഹിം. ദൈവത്തിൽ നന്മ മാത്രമേ വരികയുള്ളൂ. സ്തോത്രം. ഞാനതാ നിങ്ങളോട് പറഞ്ഞത്, ദൈവം ഇപ്പം കർത്താവ് നിങ്ങൾക്ക് അങ്ങോട്ട് വെളിപ്പെട്ട് നിങ്ങളോട് ചോദിക്കാം, എൻ്റെ മോനെ, What do you think of me? നീ എന്നെക്കുറിച്ച് എന്നടാ ചിന്തിക്കുന്നേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയും? സ്തോത്രം. ഒത്തിരി നിന്നെ സ്തുതിച്ച എൻ്റെ കാര്യം ഞാൻ പറയുന്നൊക്കെ ചെയ്തു തരുന്ന ഒരു ദൈവം, പിന്നെ ഒത്തിരി നിന്നെ മഹത്വപ്പെടുത്തിയാൽ എന്നിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം, ഞാൻ ഇഷ്ടമില്ലാത്ത വല്ലതും ചെയ്ത് അപ്പോഴെ തലയ്ക്ക് അടി തരുന്നത് അങ്ങനെ വല്ലതുമാണ്. ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. സ്തോത്രം. ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ്. ഞാൻ നിന്നെ അറിയുന്നവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. സ്തോത്രം. നിൻ്റെ ഏതൊരു ചാർച്ചക്കാരെയും ബന്ധുക്കളെയും മാതാപിതാക്കളെക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് പകരം മരിക്കുവാൻ തക്കണം നിന്നെ സ്നേഹിച്ച നിൻ്റെ ഉടമസ്ഥനും നിന്നെ സ്നേഹിക്കുന്നവനും കരുതുന്നവനും നിൻ്റെ മേലെ ഏറ്റവും അവകാശവും ഏറ്റവും അധികാരവും ഉള്ളവനാണ്. സ്തോത്രം. ഞാനെന്നെൻ്റെ ദൈവം നിങ്ങളോട് പറയും. സ്തോത്രം. വാട്ട് യു തിങ്ക് ഓഫ് മീ? അതാണ് ഇവിടെ പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്ന മുഴുവൻ നമ്മുടെ നന്മയ്ക്കാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്ക്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനെ സ്നേഹിക്കുവാൻ കൂട്ടാക്കാതെ തിന്മയിൽ തുടരുവാൻ തിരഞ്ഞെടുക്കുന്നവൻ, അവൻ തിന്മയുടെ വഴി അവൻ തിരഞ്ഞെടുക്കുന്നു. ദൈവം ചിലപ്പോൾ അവനെ അതിനെ ഏൽപ്പിച്ചും കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായി പിന്നെ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാം. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കട്ടെ. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. അങ്ങ് മാറി നിൽക്കുന്നവനല്ല. എൻ്റെ കാര്യത്തെക്കുറിച്ചൊരു താല്പര്യമില്ലാതെ, എ ഡിസിൻട്രസ്റ്റഡ് ഗാഡ്. എൻ്റെ ജീവിതത്തിലൊന്നും ഒരു താല്പര്യമില്ലാതെ. സ്തോത്രം. വഴി പോകുന്ന ഏവരുമേ, നിങ്ങൾക്കിത് ഏതുമില്ലയോ എന്ന് തിരുവെഴുത്ത് നമ്മൾ കാണുന്ന പോലെ. സ്തോത്രം. സർവജ്ഞാനിയായ ദൈവമേ, അവിടുത്തേക്ക് എൻ്റെ ജീവിതം ഏതുമില്ലയോ എന്ന് നിങ്ങൾ അറിയാതെ ചോദിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മറുപടി, യെസ്, ഞാൻ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു. ഐ കെയർ ഫോർ യു. ഐ ലവ് യു. ഞാൻ നിന്നെ കരുതുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. എങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു. കുഞ്ഞേ, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, സ്തോത്രം, നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ട എൻ്റെ പൈതലാണ്. സ്തോത്രം. അതെ, അത് നന്മയ്ക്കായി ഞാൻ പരിണമിപ്പിക്കുവാൻ തൽപരനും ശക്തനുമാണ് എന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറഞ്ഞതൊരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ നമുക്ക് തുറന്ന് ചിന്തിക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. കർത്താവിനെ വിശ്വസിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പച്ചാ, സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന്, സ്തോത്രം, ഇൻവോൾവ് ചെയ്യുവാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരുവനല്ലല്ലോ അവിടുന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനെ, ഞങ്ങളെ കരുതുന്നവനെ, ഞങ്ങളെ സ്നേഹിക്കുന്നവനെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ അറിയുന്ന കർത്താവേ. സ്തോത്രം. അങ്ങേ സ്നേഹിക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ, സ്തോത്രം, ആ നന്മയുടെ വഴിയിലേക്ക്, നന്മയ്ക്കായി സൗരം ചെയ്യുന്ന അങ്ങയുടെ കരുതലിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഒരിക്കലും സംശയിക്കാൻ അനുവദിക്കരുതേ. അങ്ങേ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ.